ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഹെൽമെൻ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. പി എസ് സി ബുള്ളറ്റിൻ്റെ 25 കറണ്ട് അഫയർസ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 2021 ഓൺലൈൻ ഗെയിമിംഗ് നിരോധിച്ച സംസ്ഥാനം? കർണാടക. 2021 ഓൺലൈൻ ഗെയിമിംഗ് നിരോധിച്ച സംസ്ഥാനമാണ് കർണാടക. ട്രാൻസ് വുമണിന് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ 2021 ജൂണിൽ തീരുമാനിച്ച സംസ്ഥാനം? തമിഴ്നാട്. ട്രാൻസ് വുമണിന് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ 2021 ജൂണിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം? ചൈന. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാൻ. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ശ്രീലങ്ക. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ശ്രീലങ്ക. 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ നെടുമുടി വേണു. 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടനാണ് നെടുമുടി വേണു. ആദ്യ ചിത്രം നെടുമുടി വേണുവിൻ്റെ ആദ്യ ചിത്രമാണ് തമ്പ്. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ചിന്നക്കട. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ചിന്നക്കട, കൊല്ലം. 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രേം നസീറിൻ്റെ ആദ്യകാല നായിക രാജലക്ഷ്മി. 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രേം നസീറിൻ്റെ ആദ്യകാല നായികയാണ് രാജലക്ഷ്മി. 2021 ഒക്ടോബറിൽ സമൂഹ മാധ്യമങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സ്വന്തമായി സമൂഹ മാധ്യമ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2021 ഒക്ടോബറിൽ സമൂഹ മാധ്യമങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സ്വന്തമായി സമൂഹ മാധ്യമ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യൽ എന്നാണ് സമൂഹ മാധ്യമത്തിൻ്റെ പേര്. രാസവളങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് 2021 ഒക്ടോബറിൽ പിൻവലിച്ച ഏഷ്യൻ രാജ്യം ശ്രീലങ്ക. രാസവളങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് 2021 ഒക്ടോബറിൽ പിൻവലിച്ച ഏഷ്യൻ രാജ്യമാണ് ശ്രീലങ്ക. 2021 മെയ് മാസത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. IPL 2021 പ്ലെയർ ഫെയർ പ്ലേ അവാർഡിന് അർഹയായത് രാജസ്ഥാൻ റോയൽസ്. IPL 2021 ഫെയർ പ്ലേ അവാർഡിന് അർഹയായതാരാണ്? രാജസ്ഥാൻ റോയൽസ്. IPL 2021 എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋതുരാജ് ഗെയ്ക്വാദ്. IPL 2021 എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ്. IPL 2021 ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷൽ പട്ടേൽ. IPL 2021 ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷൽ പട്ടേൽ. 2021 ഒക്ടോബറിൽ എല്ലാ പുകയില ഉൽപ്പന്നങ്ങൾക്കുമായി സമഗ്ര നികുതി നയം രൂപപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ച കമ്മിറ്റി തലവൻ വികാസ് ഷീൽ. 2021 ഒക്ടോബറിൽ എല്ലാ പുകയില ഉൽപ്പന്നങ്ങൾക്കുമായി സമഗ്ര നികുതി നയം രൂപപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് വികാസ് ഷീൽ. 2021 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ മുംബൈ. 2021 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കളാണ് മുംബൈ. 2021 പത്മശ്രീ ലഭിച്ച മലയാളി കോച്ച് OM നമ്പ്യാർ. 2021 പത്മശ്രീ ലഭിച്ച മലയാളി കോച്ചാണ് OM നമ്പ്യാർ. 2021 സംഗീത മേഖലയിൽ നിന്ന് പത്മശ്രീ ലഭിച്ച മലയാളി കൈതപ്രം. 2021 സംഗീത മേഖലയിൽ നിന്ന് പത്മശ്രീ ലഭിച്ച മലയാളിയാണ് കൈതപ്രം. 2021 പാരാലിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ടീമിൻ്റെ പതാക വാഹകൻ തേഗ് ചന്ദ്. 2021 പാരാലിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ടീമിൻ്റെ പതാക വാഹകനാണ് തേഗ് ചന്ദ്.
പതാക വാഹകനായി നിശ്ചയിച്ചിരുന്ന മാരിയപ്പൻ തങ്കവേലുവിനെ ക്വാറന്റൈൻ ആയത് കാരണം അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം പതാക വാഹകനായി തീരുമാനിച്ചത് മാരിയപ്പൻ തങ്കവേലിനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ക്വാറന്റൈൻ ആയതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെട്ടു. പകരം പാരലിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ടീമിൻ്റെ പതാക വാഹകനായിരുന്നത് തേക് ചന്ദാണ്. 2021 ജനുവരിയിൽ രാജ്യസഭാ അംഗത്വം രാജിവെച്ച കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി. 2021 ജനുവരിയിൽ രാജ്യസഭാ അംഗത്വം രാജിവെച്ച കേരള കോൺഗ്രസ് നേതാവാണ് ജോസ് കെ മാണി. 2021 ജനുവരിയിൽ അന്തരിച്ച മലയാള കവി നീലം പേരു മധുസൂദനൻ നായർ. 2021 ജനുവരിയിൽ അന്തരിച്ച മലയാള കവിയാണ് നീലം പേരു മധുസൂദനൻ നായർ. ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് ISRO 2025 ആരംഭിക്കുന്ന ദൗത്യത്തിൽ പങ്കാളിയാകുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ISRO 2025 ആരംഭിക്കുന്ന ദൗത്യത്തിൽ പങ്കാളിയാകുന്ന യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. 2021 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൈത്രി സേതു പാലം ഇന്ത്യയെ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്. 2021 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൈത്രി സേതു പാലം ഇന്ത്യയെ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്. ഫെനി നദിയിലാണ് മൈത്രി സേതു പാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, 2020 കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഓസ്ട്രേലിയ. 2020 കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഓസ്ട്രേലിയ. 2022 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്നത് പൂനെയാണ്. 2022 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്നത് പൂനെ. 2021 നടത്താൻ നിശ്ചയിച്ചെന്നാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അതായത് പൂനെ നടക്കാൻ നിശ്ചയിച്ചത്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം 2021. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് 2021. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു, അതുപോലെ തന്നെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.